ഹായ് എയ്ത്ത് ചാപ്റ്ററാണ് നോക്കുന്നത് അല്ലേ അപ്പോൾ കഴിഞ്ഞ സെവൻത്ത് ചാപ്റ്ററിൽ ക്യാഷ് ബുക്കിൽ ചെറിയൊരു പാർട്ട് നമ്മൾ എടുത്തിരുന്നില്ല അതായത് പിറ്റി ക്യാഷിനെ കുറിച്ച് പിറ്റേ ക്യാഷ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല എക്സാമിന് വരില്ല പക്ഷേ എങ്കിലും ഞാൻ പ്രോബ്ലം ചെയ്യുന്ന പിറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തിയറി കുറച്ച് കുറച്ചേ ഉള്ളൂ അത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാത്തത് അപ്പോൾ എന്താണ് എയ്ത്ത് ചാപ്റ്റർ സ്പെഷ്യൽ പർപ്പസ് ബുക്ക് നമ്മൾ ജേണലിലും ലെഡ്ജറിലും ക്യാഷ് ബുക്കിലൊക്കെ എന്താണ് ഈ സ്പെഷ്യൽ പർപ്പസ് ബുക്ക് എന്നുള്ളത് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്താണ് ഈ സ്പെഷ്യൽ പർപ്പസ് ബുക്ക് നമ്മൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് പർച്ചേസ് ബുക്ക് സെയിൽസ് റിട്ടേൺ സെയിൽസ് ബുക്ക് പർച്ചേസ് റിട്ടേൺ ബിൽസ് റിസീവബിൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ പർപ്പസ് ബുക്ക് എന്നുള്ളത് അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ദീസ് വി മേക്ക് ഗെറ്റ് ഇൻഫർമേഷൻ സെപ്പറേറ്റ്ലി ആസ് പെർ ദ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഓരോ ട്രാൻസാക്ഷൻ്റെ നേച്ചർ ബേയ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെപ്പറേറ്റ്ലി ഓരോ ഇൻഫർമേഷൻ കിട്ടുന്നതിനനുസരിച്ചായിരിക്കും ഓരോ ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ അപ്പം ദീസ് ജേണൽ ബുക്ക്സ് ആർ കാൾഡ് സ്പെഷ്യൽ പർപ്പസ് ബുക്ക് അപ്പോൾ ഇങ്ങനെയുള്ള സെപ്പറേറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കിനെയാണ് സ്പെഷ്യൽ പർപ്പസ് ബുക്ക് അല്ലെങ്കിൽ സബ്സിഡറി ബുക്ക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വൺ സച്ച് സ്പെഷ്യൽ പർപ്പസ് ബുക്കാണ് ക്യാഷ് ബുക്ക് നിങ്ങൾ ക്യാഷ് ബുക്കും അതുപോലെ തന്നെ ബാങ്ക് കോളം ക്യാഷ് ബുക്കും പേടി ക്യാഷ് ഇതൊക്കെയാണ് സ്പെഷ്യൽ പർപ്പസ് ബുക്ക് എന്ന് പറയുന്നത് സച്ചസ് പിന്നെ പർച്ചേസ് ബുക്ക് പിന്നെ എന്താണ് പർച്ചേസ് റിട്ടേൺ അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഈ ബുക്കൊക്കെ കണ്ടിരുന്നു ഏത് ക്യാഷ് ബുക്ക് ത്രീ ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇവിടെ ഈ സ്പെഷ്യൽ പർപ്പസ് ബുക്കിൽ നമ്മൾ എന്താണ് കാണുന്നത് പർച്ചേസ് ബുക്കും അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ സെയിൽസ് സെയിൽസ് റിട്ടേൺ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ബിസിനസ് ഓർഗനൈസേഷൻ ക്യാൻ ഡിവൈഡ് ദ ജേണൽ ഇൻ ടു മെനി മോർ ജേണൽസ് ഒരുപാട് ജേണലായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ എന്തു ചെയ്യുന്നുണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാത്രമേ വെറൈറ്റീസ് ഓഫ് ട്രാൻസാക്ഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ വെറൈറ്റീസ് ഓഫ് ട്രാൻസാക്ഷൻ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കണം എന്തുണ്ടാവുക മെനി മോർ ജേണൽസ് ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നോക്കൂ പർച്ചേസസ് ആൻഡ് പർച്ചേസ് റിട്ടേൺ ബുക്ക്സ് എന്താണ് പർച്ചേസസ് എന്താണ് പർച്ചേസ് റിട്ടേൺ പർച്ചേസ് ബുക്ക് ഈസ് ആൾസോ എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അപ്പോൾ ഇതൊരു ജേണലിൻ്റെ ഒരു പാർട്ടായത് കൊണ്ട് തന്നെ ജേണൽ എന്താണ് ഒരു ഡേറ്റ് വൈസ് റെക്കോർഡും അതുപോലെ തന്നെ ഒറിജിനൽ എൻട്രിയാണ് ദ സെയിം വേ ഇവിടെയും പർച്ചേസ് പർച്ചേസ് റിട്ടേൺ എന്താണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി തന്നെയാണ് അല്ലേ ദിസ് ബുക്ക് റെക്കോർഡ് ഒൺലി ക്രെഡിറ്റ് പർച്ചേയ്സ് ഓഫ് ഗുഡ്സ് ഇൻ വിഷ് ദ ഫേം ഡീൽസ് അപ്പോൾ ഒരു സ്ഥാപനം ഡീല് ചെയ്യുന്ന കടമായിട്ട് വരുന്ന ട്രാൻസാക്ഷൻ ആണ് ഇവിടെ റെക്കോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ക്യാഷ് പേയ്മെൻറ്റ് ക്യാഷ് റെസിപ്റ്റൊക്കെ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചു അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത് ക്യാഷ് ആയിട്ടുള്ള ഡീലിങ്സ് മാത്രമായിരിക്കും ക്യാഷ് ബുക്കിൽ എൻറ്റർ ചെയ്യുന്നത് അതുപോലെ തന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസൊക്കെ വേറെ സ്പെഷ്യൽ പർപ്പസ് ബുക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഐറ്റംസ് ആർ നോട്ട് ഫോർ റീസെയിൽ ആർ നോട്ട് റെക്കോർഡ് ഇൻ ദ പർച്ചേസ് ബുക്ക് എക്സാമ്പിൾ ഇഫ് എ ഫേം ഡീൽ ഇൻ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പാർട്സ് എനി ഐറ്റം ഓഫ് ഫർണിച്ചർ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഇസ് നോട്ട് റെക്കോർഡ് ഇൻ ദിസ് ബുക്ക് അതേസമയം അസെറ്റ് അസറ്റുകളും അസെറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഒന്നും നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യില്ല ഓക്കെ ദീസ് ആർ റെക്കോർഡ് ഇൻ അനതർ ബുക്ക് വിച്ച് ഈസ് നോൺ ജേണൽ പ്രോപ്പർ അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ഒരു ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും ജേണൽ പ്രോപ്പർ എന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് അപ്പോൾ ഇൻ കേസ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആൻഡ് ഇൻവോയ്സ് ഓർ ബിൽ പ്രിപ്പയർഡ് ബൈ ദ സപ്ലയർ ഇസ് റിസീവ്ഡ് ഇറ്റ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ഓഫ് ഐറ്റം പർച്ചേസ്ഡ് അറ്റ് ലാസ്റ്റ് പ്രൈസ് ട്രേ ഡിസ്കൗണ്ട് ഇതൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ അപ്പം ഇങ്ങനെ വരുന്ന ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫോർമാറ്റ് പർച്ചേസിൻ്റെ ഫോർമാറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോർമാറ്റൊക്കെ എക്സാമിന് ചോദിക്കാം കേട്ടോ ജേണലിൻ്റെത് ചോദിക്കാം ലെഡ്ജറിൻ്റെ ലെറ്ററിൻ്റെത് ചോദിക്കാം ക്യാഷ് ബുക്കിൻ്റെത് ഇതൊക്കെ ചോദിക്കാം പെറ്റി ക്യാഷ് അത് അക്കോഡിംഗ് ടു ദ ഇതായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അക്കൗണ്ടൻസിയിൽ എല്ലാ പ്രോബ്ലത്തിൻ്റെയും ഫോർമാറ്റ് നിങ്ങൾ ബൈ ഹാർട്ട് താറാവ് ചെയ്തിരിക്കണം ഓക്കെ ഇവിടെ പർച്ചേസ് ബുക്കിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ ഡേറ്റ് ഇൻവോയ്സ് നമ്പർ നെയിം ഓഫ് സപ്ലയർ എൽഎഫ് ഡീറ്റെയിൽ എമൗണ്ട് അപ്പം ഈ സ്പെഷ്യൽ പർപ്പസ് ബുക്കിൻ്റെ ഫോർമാറ്റ്സ് എൽ എക്സാക്ട്ലി ഡിഫറെൻ്റ് ആയിരിക്കും മറ്റുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്പെഷ്യൽ പർപ്പസ് ബുക്ക്സ് എല്ലാമേ എന്തായിരിക്കും എക്സാക്ട്ലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഡേറ്റ് അറിയാം ഏത് വർഷത്തെയാണ് ഏത് മന്താണ് ഏത് ഡേറ്റ് ആണ് ഏത് ദിവസമാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ് കോളം ഇടുന്നത് അല്ലേ ഇനി ഇൻവോയ്സ് നമ്പർ ഇൻവോയ്സ് നമ്പർ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിന്നെ സപ്ലയറിൻ്റെ എന്താണ് പേരും ഡീറ്റെയിൽസും ഒക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഇൻവോയ്സ് നമ്പർ ഇവിടെ കൊടുക്കുന്നത് ഇനി നെയിം ഓഫ് സപ്ലയർ നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുന്നത് എന്താണ് ആരാണ് ഏത് സപ്ലയറാണ് എവിടെ നിന്ന് ഗുഡ്സ് വന്നു വെയർ പർച്ചേസ് ഡിസ് റിട്ടേൺ എവിടെയാണ് നമ്മൾ എഴുതുക ഫുൾ ഡീറ്റെയിൽസും ഏതിലായിരിക്കും ഈ നെയിം ഓഫ് സപ്ലയറിലായിരിക്കും നമ്മൾ ഇടുന്ന ഇടുന്നത് ഇനി ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലെഡ്ജറിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു നമ്പർ അവിടെ കൊടുക്കുന്നത് ഇനി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ് ഡിസ്കൗണ്ട് ഉണ്ടോ എത്ര സാധനം എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ ഡീറ്റെയിൽ കോളത്തിലാണ് എഴുതുന്നത് എന്നിട്ട് ഫൈനലി ആയിരിക്കും നമ്മൾ എമൗണ്ട് കോളത്തിൽ എന്ത് ചെയ്യുന്നത് എൻ എൻ്റർ ചെയ്യുന്നത് അപ്പോൾ പ്രോബ്ലം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ പോരെ ഇവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ എങ്കിലും ഞാൻ ചെയ്തു തരാം പറഞ്ഞു തരാം എങ്ങനെയാണ് എന്നുള്ളത് റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് ടു തൗസൻഡ് ഫോർട്ടീൻ ഇൻ ദ പർച്ചേസ് ബുക്ക് ഓഫ് എം എസ് ഹർഷ ഇലക്ട്രോണിക്സും അപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക ഏത് മാസത്തെ മന്ത് ഓഫ് ഓഗസ്റ്റ് അല്ലേ ആഗസ്റ്റ് മാസത്തിലെ രണ്ടായിരത്തി പതിനാലില് എൻ്റെ പർച്ചേസ് ബുക്ക് ഓഫ് എം എസ് ഹർഷാൽ ഇലക്ട്രോണിക്സിൻ്റെ ബുക്കിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഡേറ്റ് തന്നിട്ടുണ്ട് പർച്ചേസ്ഡ് ഫ്രം എം എസ് നരേഷ് ഇലക്ട്രോണിക്സ് ഇൻവോയ്സ് നമ്പർ കൊടുത്തിട്ടുണ്ട് അഞ്ച് കളർ ടി വി അറ്റ് റുപ്പീസ് എത്രയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പറഞ്ഞത് അല്ലേ ട്രേഡ് ഡിസ്കൗണ്ട് ഓൺ ഓൾ ഐറ്റം മറ്റ് ഇരുപത് ശതമാനം ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് ആഗസ്റ്റ് പത്തിന് ബോട്ട് ഫർണി ബോട്ട് ബോട്ട് എന്ന് പറയുമ്പോഴും പർച്ചേസ് തന്നെയാണ് അല്ലേ ഫ്രം എം എസ് ക്യാപിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇൻവോയ്സ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇരുപത് ടാപ്പ് റിക്കോർഡർ ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് ട്രേഡ് ഡിസ്കൗണ്ട് പത്ത് ശതമാനമാണ് ആഗസ്റ്റ് പതിനേഴിന് പർച്ചേസ് ഫ്രം എം എസ് ഈസ്റ്റ് ഇലക്ട്രോണിക്സ് ഇൻവോയ്സ് നമ്പർ നാന്നൂറ്റി അമ്പത്താറാണ് പതിനഞ്ച് സ്റ്റീരിയോസ് എത്ര നാലായിരം രൂപയ്ക്കും അതുപോലെ തന്നെ രണ്ട് കളർ ടി വി പതിനാല് കളർ ടി വി പത്തായിരത്തി അഞ്ഞൂറിനും ട്രേഡ് ഡിസ്കൗണ്ട് അഞ്ച് ശതമാനമാണ് കൊടുത്തിരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തഞ്ചിന് പർച്ചേസ് ഫ്രം എം എസ് നെറേഷ് ഇലക്ട്രോണിക്സ് വന്നിട്ട് പത്ത് സ്മോൾ ടിവിയും ആയിരത്തി ഇരുന്നൂറിനും മൂന്ന് കളർ ടി വി പതിനേഴ് ഇഞ്ചിൻ്റെ കളർ ടി വി പന്ത്രണ്ടായിരത്തിനുമാണ് എന്ത് ചെയ്തിട്ടുള്ളത് സെയിൽ ചെയ്തിട്ടുള്ളത് സോറി പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ട്രേഡ് ഡിസ്കൗണ്ട് പത്ത് ശതമാനമാണ് ഇനി ആഗസ്റ്റ് മുപ്പതിന് ബോട്ട് ഫ്രം എം എസ് പവിത്ര ഇലക്ട്രോണിക്സ് ഇരുപത് വീഡിയോ കേസെറ്റ്സ് അല്ലേ എത്ര നൂറ്റൻപത് രൂപയ്ക്കാണ് എൻ്റെ പ്രൈസ് പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് ബുക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രിപ്പയർ ഓഫ് ഹർഷ ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഞാൻ പ്രോബ്ലത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഓക്കെ ഇതിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ബേസ് ചെയ്തിട്ട് തന്നെ പറയുമ്പോൾ എങ്ങനെ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ പറയുന്നുണ്ടാവും പക്ഷെ എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോൾ ഇവിടെ നോക്കൂ ഡേറ്റ് ആദ്യത്തെ ട്രാൻസാക്ഷൻ നമുക്ക് രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് അഞ്ചാണ് എൻ്റെ ഇൻവോയിസ് നമ്പർ ഇരുന്നൂറ്റി അൻപതാണ് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് നരേഷ് ഇലക്ട്രോണിക്സ് നിന്നാണ് വന്നത് എന്താണ് വന്നിട്ടുള്ളത് അഞ്ച് കളർ ടി വി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലേ അപ്പം ഈ അഞ്ചേ ഇൻഡു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് ഈ ഡീറ്റെയിൽ നമ്മൾ എഴുതുന്നത് അപ്പോൾ എത്ര അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറായി അല്ലേ അപ്പം അതിൽ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മളോട് പറയുന്നുണ്ട് ഇരുപത് ശതമാനം അപ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഇരുപത് ശതമാനം നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വന്നു പന്ത്രണ്ട് അഞ്ഞൂറ് വന്നു അപ്പോൾ അത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ ഔട്ടർ കോളത്തിൽ എടുത്ത് എഴുതുക അൻപതിനായിരം എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇനി അടുത്ത ആഗസ്റ്റ് പത്തിന് ഇൻവോയ്സ് നമ്പർ എണ്ണൂറ്റി ഇരുപത്തി ആറാണ് ഇരുപത് ടാപ്പ് റെക്കോർഡർ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മുപ്പത്തി മൂവായിരം രൂപ വന്നു അല്ലേ അതിൻ്റെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് നോക്കുമ്പോൾ മൂവായിരത്തി മുന്നൂറാണ് അപ്പോൾ അത് രണ്ടും കൂടി മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറായി ഇനി അടുത്ത ട്രാൻസാക്ഷൻ പതിനേഴാം തീയതി ഈസ്റ്റ് ഇലക്ട്രോണിക്സ് പതിനഞ്ച് സ്റ്റീരിയസ് നാലായിരത്തിനും ഇരുപത് കളർ ടി വി പതിനേ പതിനായിരത്തി അഞ്ഞൂറിനുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അറുപതിനായിരവും നമുക്ക് ഇരുപത്തൊന്നായിരവും ആണ് കിട്ടിയത് രണ്ടിൻ്റെ ഓവറോൾ ടോട്ടലാണ് എൺപത്തൊന്നായിരം എൺപത്തൊന്നായിരത്തിൻ്റെ അഞ്ച് ശതമാനമാണ് നാലായിരത്തി അൻപത് ലെസ് ചെയ്തപ്പോൾ എത്ര കിട്ടി എഴുപത്താറായിരത്തി തൊള്ളായിരത്തി അൻപത് കിട്ടി ഇനി ആഗസ്റ്റ് ഇരുപത്തഞ്ചിന് ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇൻവോയ്സ് നമ്പർ പ്രകാരം നിറേഷ് ഇലക്ട്രോണിക്സ് വാങ്ങിയത് എന്താണ് പത്ത് കളർ ടി വി ആയിരത്തി ഇരുന്നൂറിനും മൂന്ന് കളർ ടി വി പന്ത്രണ്ടായിരത്തിനും അപ്പോൾ പത്തെ കളർ ടി വി അല്ല സ്മോൾ ടി വി കേട്ടോ അപ്പോൾ പത്ത് സ്മോൾ ടി വിക്ക് ആയിരത്തി ഇരുന്നൂറ് പൈസ ആവുമ്പോൾ അത്രയായി പന്ത്രണ്ടായിരം ഇനി മൂന്ന് കളർ ടി വിക്ക് എത്രയാണ് മുപ്പത്താറായിരം രണ്ടും കൂടി കൂട്ടുമ്പോൾ അത്രയായി നാൽപ്പത്തെട്ടായിരം നാൽപ്പത്തെട്ടായിരത്തിൻ്റെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് നാനൂറാണ് വരിക കേട്ടോ അപ്പം ഡിസ്കൗണ്ട് നോക്കാനൊക്കെ അറിയില്ലേ ഓവറോൾ നാൽപ്പത്ത നാൽപ്പത്തെട്ടായിരം ഇൻറ്റു പത്ത് ഹരിക്കണം നൂറ് ഇങ്ങനെയാണ് ഡിസ്കൗണ്ട് നോക്കുക ഓക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം മാക്സിമം എന്താണ് കാൽക്കുലേറ്റർ ഇല്ലാതെ കയ്യിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ എത്രയായി നാ അത് രണ്ടും കൂടി ലെസ് ചെയ്തപ്പോൾ നമുക്ക് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് കിട്ടി ഇനി ആഗസ്റ്റ് മുപ്പതിന് എൺപത്തി രണ്ട് ഇൻവോയ്സ് നമ്പർ പ്രകാരം പവിത്ര ഇലക്ട്രോണിക്സിൽ ഇരുപത് വീഡിയോ കാസറ്റ് നൂറ്റമ്പത് രൂപയ്ക്കാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് മൂവായിരം ഡയറക്റ്റ്ലി എന്ത് ചെയ്തു ഔട്ടർ കുളത്തിലേക്ക് ഇട്ടു എന്നിട്ട് ഇത് മൊത്തം ഈ എമൗണ്ട് കുളത്തിലുള്ള മൊത്തം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് പർച്ചേസിന് വരിക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പർച്ചേസ് ബുക്ക് നമ്മൾ ടാലി ചെയ്യുന്നത് ഇനി അതിൻ്റെ എന്താണ് ലഡ്ജർ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ലെഡ്ജർ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ ലെഡ്ജർ ചെയ്യുന്നില്ലേ അതേപോലെ തന്നെ ഓരോ ട്രേഡേഴ്സിനും എന്ത് ചെയ്യും നമ്മൾ ഓരോ ലെഡ്ജർ ഓപ്പൺ ചെയ്യും മീൻസ് ഓരോ പർച്ചേസ് ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറയുന്നില്ലേ അതിനെ ഓരോ ലെഡ്ജർ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ ഇതിൽ ജസ്റ്റ് നോക്കി നോക്കൂ നോക്കി നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻ്റിൽ അറിയിക്കാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം ഇതാണ് എൻ്റെ ഇനി എന്താണ് പർച്ചേസ് റിട്ടേൺ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ അധികമായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് വാങ്ങിയ സ്ഥലത്ത് ത്തേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക ചെയ്യുന്നത് അതിനാണ് നമ്മൾ പർച്ചേസ് റിട്ടൺ എന്ന് പറയുന്നത് റിട്ടേൺ ഓഫ് ഗുഡ്സ് പർച്ചേയ്സ് ഈസ് റെക്കോർഡ് ഇൻ ദിസ് ബുക്ക് അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സം ടൈംസ് ഗുഡ്സ് പർച്ചേസ് ഫ്രം ദ സപ്ലയർ ആർ റിട്ടേൺ ഫോർ വേരിയസ് റീസൺ പല റീസൺ ഉണ്ടാവാം സജസ് ഗുഡ്സ് ആർ നോട്ട് എസ് പെർ അവർ ഓർഡർ നമ്മുടെ ഓർഡർ പ്രകാരം അല്ല വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവുക ഓക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദീസ് ഗുഡ്സ് ആർ റിട്ടേൺ ടു ദ സപ്ലയർ സപ്ലൈ സപ്ലയർ തന്നെ എന്ത് ചെയ്യും നമ്മൾ തിരിച്ചയക്കുക ചെയ്യുന്നത് ഫോർ ദിസ് പർപ്പസ് എ ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ടു ദ സപ്ലയർ അപ്പോൾ ഒരു ഡെബിറ്റ് നോട്ട് നമ്പർ നമുക്ക് ആവശ്യമാണ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമാണ് ഓക്കെ അപ്പോൾ പർച്ചേസ് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് വരിക ഡേറ്റ് നമ്മൾ ഇൻവോയ്സ് നമ്പർ എഴുതുന്നതിന് പകരം നമ്മൾ ഡെബിറ്റ് നോട്ട് നമ്പറാണ് പർച്ചേസ് റിട്ടേണിൽ എടുക്കുന്നത് നെയിം ഓഫ് സപ്ലയർ ബാക്കിയൊക്കെ കറക്റ്റായിരിക്കും അപ്പോൾ അപ്പോൾ പർച്ചേസിലും പർച്ചേസ് റിട്ടേണിലും പർച്ചേസിലെ ഇൻവോയ്സ് നമ്പറും പർച്ചേസ് റിട്ടേണിലെ ഡെബിറ്റ് നോട്ട് നമ്പറുമാണ് മെൻഷൻ ചെയ്യുന്നത് ഓക്കെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് അപ്പം ഇവിടെ നോക്കൂ ഗുഡ്സ് റിട്ടേൺ ടു എം എസ് ക്യാപിറ്റൽ ഇലക്ട്രോണിക്സ് അപ്പം ഇവിടെ ക്യാപിറ്റൽ ഇലക്ട്രോണിക്സ് നമ്മൾ എന്താണ് അഞ്ച് ടാപ്പ് റിക്കോഡറാണ് പിന്നെ തിരിച്ചയക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ ഡെബിറ്റ് നോട്ട് നമ്പറൊക്കെ കണ്ടില്ലേ നമ്പർ സീറോ വൺ സിക്സ് ബാർ ടു തൗസൻഡ് ഫോർട്ടീൻ അതേ നമ്പർ തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ ഇടണം ഇവിടെ സീറോ വൺ സിക്സ് എന്ന് മാത്രമേ നി ഇവരിട്ടിട്ടുള്ളൂ ബട്ട് അതുപോരാ സീറോ വൺ സിക്സ് ബാർ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് തന്നെ കൊടുക്കണം ഓക്കെ അപ്പോൾ ഇവിടെ ഡേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ ഇലക്ട്രോണിക്സിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഗുഡ്സ് റിട്ടേൺ കൊടുക്കുന്നത് അപ്പോൾ അഞ്ച് ടാപ്പ് റിക്കോർഡറാണ് എന്ത് ചെയ്യുന്നത് റിട്ടേൺ കൊടുക്കുന്നത് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് റിട്ടേൺ കൊടുക്കുമ്പോൾ എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായി അപ്പോൾ ഇതിനവരെ ഡിസ്കൗണ്ട് അല്ല ചെയ്ത് തന്നിരുന്നു അപ്പോൾ അതും കൂടി നമ്മൾ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ കൊടുക്കാൻ അപ്പോൾ എട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയാണെന്ത് ഡിസ്കൗണ്ട് അപ്പോൾ രണ്ടും കൂടിയും കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി നാലായിരത്തി സോറി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയായി ഓക്കെ ഇനി ഇതും നമ്മൾ എന്ത് ചെയ്യുക ലഡ്ജറ് പ്രിപ്പയർ ചെയ്യുക ിതിൽ ഈ ക്വസ്റ്റ്യനിൽ പർച്ചേസ് ബുക്കും പർച്ചേസ് റിട്ടേണും ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങളോട് ചോദ്യം എങ്ങനെയാണ് ചോദിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോദ്യത്തിൽ നിന്ന് പർച്ചേസിൻ്റെ ചോദ്യങ്ങളുണ്ടാവും പർച്ചേസ് റിട്ടേൺ ഉണ്ടാവും സെയിൽസ് ഉണ്ടാവും സെയിൽസ് റിട്ടേൺ ഉണ്ടാവും ബിൽസ് റിസീവബിൾ ഉണ്ടാവും ബിൽസ് പേയബിൾ ഉണ്ടാവും ചിലപ്പോൾ ബിൽസ് റിസീവിളും ബിൽസ് പേയബിളും ഉണ്ടാവില്ല പക്ഷേ ഈ നാല് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു പ്രോബ്ലം ആയിരിക്കും നിങ്ങൾക്ക് വരിക അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക പർച്ചേസ് ആണെങ്കിൽ പർച്ചേസിൻ്റെ ബുക്കിൽ ഇടുക സെയിൽസ് ആണെങ്കിൽ സെയിൽസിൻ്റെ ഇടുക സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ റിട്ടേൺ പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ അങ്ങനെ ഓക്കെ അപ്പോൾ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം നിർബന്ധമായിട്ടും പ്രോബ്ലെംസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ ഇനി സെയിൽസ് ബുക്ക് സെയിൽസ് ബുക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ സെയിൽസ് ബുക്ക് ആണെങ്കിൽ എന്താണ് നോക്കാം ഡേറ്റ് ഇൻവോയ്സ് നമ്പർ നെയിം ഓഫ് കസ്റ്റമർ അപ്പോൾ ഇവിടെ സെയിൽസിൽ എന്താ വരിക നെയിം ഓഫ് കസ്റ്റമർ പർച്ചേസിൽ എന്തായിരിക്കും വരിക നെയിം ഓഫ് സപ്ലയർ ഓക്കെ പർച്ചേസ് റിട്ടേണിൽ ഡെബിറ്റ് നോട്ട് നമ്പർ ഇതാണ് വ്യത്യാസം ഇവിടെ സോൾഡ് ഓൺ ക്രെഡിറ്റ് കണ്ടില്ലേ സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു കോഗിൽ ഫർണിച്ചർ മീനാ ട്രേഡേഴ്സ് ഹണ്ട ഫർണിച്ചർ മാർക്കറ്റ് പിന്നെ മസ് ഫർണിച്ചർ ട്രേഡ് ഇവർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെന്നാണ് ഡബിൾ ടു ഡബിൾ ബെഡ്ഷീറ്റ് ആയിരത്തി എഴുന്നൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ് അഞ്ച് ചെയർ ഇരുന്നൂറ്റി അറുപത് ടേബിളിന് ആയിരത്തി നാന്നൂറ് അഞ്ച് ടേബിളിന് അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡേറ്റ് ഒക്കെ അതുപോലെ എഴുതുക ഇൻവോയ്സ് നമ്പറും തന്നിരിക്കുന്ന ഓരോ ട്രാൻസാക്ഷൻ്റെ ഇതിലും തന്നിരിക്കുന്നത് പോലെ തന്നെ എഴുതാം അപ്പോൾ ആദ്യം മീന ട്രേഡേഴ്സിൽ രണ്ട് ബെഡ്ഷീറ്റ് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാകുമ്പോൾ മൾട്ടിപ്ലൈമ്പോൾ പതിനാലായിരത്തി ഇരുന്നൂറായി അഞ്ച് ചെയറിന് ഇരുന്നൂറ്റി അറുപത് രൂപ വെച്ച് നോക്കുമ്പോൾ ആയിരത്തി മുന്നൂറായി അപ്പോൾ അത് രണ്ടും കൂടിയും ടാലി ചെയ്തെഴുതുമ്പോൾ പതിനയ്യായിരത്തി അഞ്ച് പതിനഞ്ചായിരത്തി അഞ്ഞൂറ് ഇനി കോഹിൽ ഫർണിച്ചറ് അഞ്ച് ടേബിൾ ആയിരത്തി നാനൂറിന് ഏഴായിരം രൂപ ഹൻഡ ഫർണിച്ചർ മാർക്കറ്റിൽ നാല് സോഫയ്ക്ക് പതിന പതിനെട്ടായിരം വെച്ച് കണക്കാക്കുമ്പോൾ എഴുപത്തി ആയി പിന്നെ ഫർണിച്ചർ ട്രേഡേഴ്സിന് ആറ് സിംഗിൾ ബെഡ് ആറായിരം അപ്പോൾ ആറേൻറ്റൂ ആറേ മുപ്പത്താറായിരം അപ്പോൾ മൊത്തം കൂട്ടുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയായി സെയിൽസിന് ഇനി അതേപോലെ തന്നെ ഇതും എന്ത് ചെയ്യണം ലെഡ്ജറിലേക്ക് എടുത്തെഴുതുക ഓക്കെ സെയിൽസ് റിട്ടേൺ സെയിൽസ് റിട്ടേണിൽ എന്താണ് നമ്മൾ സെയിൽ ചെയ്ത കാര്യം നമുക്ക് എന്തെങ്കിലും എണ്ണങ്ങൾ കൂടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് വരുമോ എന്ന് ബേസ് ചെയ്തിട്ടുള്ള ആ കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും തിരിച്ചു വരും അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇവിടെ നോക്കേണ്ടത് ക്രെഡിറ്റ് നോട്ട് നമ്പറാണ് നെയിം ഓഫ് കസ്റ്റമർ ഇതാണ് നോക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്കറിയാം പർച്ചേസ് പർച്ചേസ് ബുക്ക് സെയിൽസ് സെയിൽസ് ബുക്ക് അപ്പോൾ പർച്ചേസ് നമുക്ക് ഇൻവോയ്സ് നമ്പറും നെയിം ഓഫ് സപ്ലയർ സപ്ലയറും ആണ് അതേസമയം പർച്ചേസ് റിട്ടേൺ എന്താണ് ഡെബിറ്റ് നോട്ട് നമ്പറാണ് നെയിം ഓഫ് സപ്ലയറ് സെയിം ആയിരിക്കും ബാക്കിയുള്ളതൊക്കെ ഡീറ്റെയിൽ ഒക്കെ സെയിം ആയിരിക്കും അതുപോലെ തന്നെ സെയിൽസിൽ എന്താണ് വരുവാ നമുക്ക് നെയിം ഓഫ് കസ്റ്റമർ ആയിരിക്കും വരിക ഇൻവോയ്സ് നമ്പർ അതേപോലെ തന്നെ അതേസമയം റിട്ടേൺ എന്താ ക്രെഡിറ്റ് നോട്ട് നമ്പറും നെയിം ഓഫ് കസ്റ്റമറും ആയിരിക്കും സെയിൽസ് റിട്ടേണിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു കോഹിൽ ട്രേഡേഴ്സിന് റിട്ടേൺ ചെയ്ത് കൊടുത്തു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് രണ്ട് ടേബിളിന് ആയിരത്തി നാനൂറ് രൂപ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇവിടെ ഡിസ്കൗണ്ട് ഒന്നും അലോ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല ഡിസ്കൗണ്ട് ഒന്നും ഇവിടെ ഇടേണ്ടതില്ല പിന്നെ ഇതിൻ്റെ ലഡ്ജർ ഇടുക ഓക്കെ എനി ബിൽസ് റിസീവബിൾ ബിൽസ് പേയബിളും ഒരു പക്ഷേ നിങ്ങൾക്ക് ബിൽസ് റിസീവബിളിൻ്റെ ചോദ്യം കിട്ടിയേക്കാം ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എനി എൻ്റർപ്രൈസ് വിച്ച് വിൽ അക്സപ്റ്റ് ഡ്രോ എ നമ്പർ ഓഫ് ബിൽ വിൽ റെക്കോർഡ് ദീസ് ട്രാൻസാക്ഷൻ ഇൻ സ്പെഷ്യൽ സബ്സിഡറി ബുക്ക്സ് അപ്പോൾ എന്താണ് എനി എൻ്റർപ്രൈസ് ഏതെങ്കിലും ഒരു സ്ഥാപനം വിച്ച് വിൽ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക അംഗീകരിക്കുക ഡ്രോ എ നമ്പർ ഓഫ് ബിൽസ് ഒരുപാട് ബിൽസ് വിൽ റെക്കോർഡ് ദീസ് ട്രാൻസാക്ഷൻ സബ്സിഡറി ബുക്ക്സിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ബിൽസ് റിസീവളാണ് റെക്കോർഡ് നിന്ന് ബിൽസ് റിസീവബിളും ബിൽസ് പേബിൾ വിൽ റെക്കോർഡ് നിന്ന് ബിൽസ് പേബിൾ ബുക്കിലും അങ്ങനെ രണ്ട് ബുക്കായിരിക്കും ഇവിടെ തയ്യാറാക്കുന്നത് അങ്ങനെ ബിൽസ് റിസീവബിൾ ആണെങ്കിൽ ലൈക്ക് പർച്ചേസ് ബുക്ക് വെയർ ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആർ ഫസ്റ്റ്ലി റെക്കോർഡ് അപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുള്ള പർച്ചേസ് ആയിരിക്കും ആദ്യം എന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നത് ദ ബിൽസ് റിസീവൾ ബുക്ക് ഈസ് മെയിൻറ്റെയിൻ ഫോർ റെക്കോർഡിൻ ദ റെസിപ്റ്റ് ഓഫ് ഓൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അപ്പോൾ റെസിപ്റ്റ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് ബിൽസ് റിസീവബിൾ നമ്മൾ എന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നത് ബിൽസ് റിസീവബിൾ ബുക്ക് ഈസ് മെയിൻറ്റെയിൻ വെർ ദ നമ്പർ ഓഫ് ബിൽ ട്രാൻസാക്ഷൻ ഈസ് സഫീഷ്യൻ്റ്ലി ലാർജ് ആണെങ്കിൽ മാത്രമായിരിക്കും ഈച്ച് ബിൽ റിസീവ്ഡ് ഈസ് പോസ്റ്റഡ് ഒള്ളി ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പാർട്ടീസ് അക്കൗണ്ട് ഫ്രം ദ ബിൽ റിസീവബിൾ ബുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ദ എമൗണ്ട് ഓഫ് ബിൽ റിസീവ്ഡ് ആസ് പെർ ദ ബിൽ റിസീവബിൾ ബുക്ക് ഈസ് ഡെബിറ്റഡ് ഇൻ ദ റിസീവബിൾ അപ്പം എൻ്റെ എൻഡിലായിരിക്കും എന്ത് ചെയ്യുന്നത് അത് ക്ലോസ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ബില്ലൊക്കെ റിസീവ് ചെയ്യുന്നതും ഡെബിറ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ബിൽസ് റിസീവബിളുടെ ഫോർമാറ്റ് നോക്കൂ സീരിയൽ നമ്പർ ഇടണം ആദ്യം പിന്നെ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് എപ്പോഴാണ് ഫ്രം ഹൂം റിസീവ്ഡ് ആരുടെ കയ്യിൽ നിന്ന് റിസീവായി നെയിം ഓഫ് അക്സെപ്റ്റർ ആരാണ് ഡേറ്റ് ഓഫ് ബിൽ ഡ്രോൺ എപ്പോൾ അടയ്ക്കണം എന്നുള്ളൊരു ഡേറ്റ് പിന്നെ ടേം പിന്നെ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വെയർ പേബ് എമൗണ്ട് ഹൗ ഡി ഡിപ്പോസിറ്റ് ഇതാണ് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കും എ റിസീവ്ഡ് ദ ഫോളോയിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് റെക്കോർഡ് ദം ഇൻ ബിൽസ് റിസീവബിൾ ബുക്ക് ആൻഡ് പോസ്റ്റ് ദം ഇൻ ടു ലെക്ചർ അപ്പോൾ ജനുവരി രണ്ടായിരത്തി പതിനാല് ഒന്നാം തീയതി ഡ്രോൺ ഓൺ രാമൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അറ്റ് ത്രീ മന്ത്സ് വിച്ച് വാസ് എക്സെപ്റ്റഡ് ആൻഡ് റിട്ടേൺ ബൈ ഹിമോൺ ജനുവരി ഫസ്റ്റ് ടു തൗസൻഡ് ഫോർട്ടീൻ ദ എമൗണ്ട് ഓഫ് ബിൽ ഈസ് റുപ്പീസ് ടെൻ തൗസൻഡ് ഓക്കെ അപ്പോൾ രാമൻ അപ്പോൾ ഇവിടെ സീരിയൽ നമ്പർ വണ്ണെന്നിടുക ഫ്രം ഹൂം റിസീവ്ഡ് ആരുടെ കയ്യിൽ നിന്ന് റിസീവ്ഡ് ആയി എന്നുള്ളതാണ് അപ്പോൾ ഡ്രോൺ ഓൺ രാമൻ രാമൻ്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് റിസീവ് ആവുന്നത് എത്ര രൂപയാണ് അപ്പോൾ നെയിം ഓഫ് അക്സെപ്റ്ററും ഇവിടെ ആരാണ് രാമൻ തന്നെയാണ് എക്സെപ്റ്റർ ഇനി ഡേറ്റ് ഓഫ് ബില്ല് എപ്പോഴാണ് ജനുവരി ഒന്ന് അല്ലേ രണ്ടായിരത്തി പതിനാല് എത്ര മന്ത്സ് ടേം ടേമാണ് പറഞ്ഞത് മൂന്ന് മാസത്തേക്കാണ് പറയുന്നത് അപ്പോൾ മൂന്ന് മാസം അപ്പോൾ ഇവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ത്രീ മന്ത്സും ത്രീ എക്സാ എക്സ്ട്രാ ഡേയ്സ് ഗ്രേസ് ഡേയ്സ് എന്നാണ് നമ്മൾ പറയുക അപ്പോൾ മൂന്ന് ജനുവരി എന്ന് പറയുമ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അല്ലേ ജനുവരി ഒന്ന് ഒന്ന് മുതൽ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ജനുവരി ഒന്ന് ടു ഫെബ്രുവരി ഒന്നാകുമ്പോൾ ആണല്ലോ ഒരു ഒരു മാസം വരെ അപ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അപ്പോൾ ഏപ്രിൽ ഏപ്രിൽ ഒന്നാം തീയതി പിന്നെ മൂന്ന് എക്സ്ട്രാ ഡേയ്സും വരണം അപ്പോൾ മൂന്ന് എക്സ്ട്രാ ഡേയ്സ് എന്ന് പറയുമ്പോൾ എത്ര ഏപ്രിൽ ഒന്ന് ഒന്ന് പോയാൽ ബാക്കി ത്രീ എക്സ്ട്രാ ഡേയ്സ് കൂട്ടുമ്പോൾ ഏപ്രിൽ നാലായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയിൽ ഏപ്രിൽ എന്ന് മെൻഷൻ ചെയ്തത് മനസ്സിലായില്ലേ ഇനി എമൗണ്ടിൽ പതിനായിരം ആയിരിക്കും നമ്മൾ കൊടുക്കുക കാരണം ഇവിടെ എം ഇത് എമൗണ്ട് ഓഫ് ബില്ലിന് വന്നിട്ട് പതിനായിരമാണ് ഇതാർക്കാണ് പറഞ്ഞിരിക്കുന്നത് ഹൗ ഹൗ ഡിസ്പോസ്ഡ് എൻറോസ്ഡ് ടു ഹരികുമാർ അപ്പോൾ ഇവിടെ ഫുൾ സെറ്റിൽമെൻറ്റിന് ഹരികുമാറിനിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഹരികുമാറിനിന്ന് കൊടുക്കുന്നത് കേട്ടോ ഇനി ജനുവരി പത്താം തീയതി എന്താ പറയുന്നത് ഡ്രോൺ ഓൺ സവിത എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് റുപ്പീസ് ഫൈവ് തൗസൻഡ് ടു മന്ത്സ് വിച്ച് വാസ് എക്സുൺ ദ സെയിം ഡേ എന്നാണ് പറയുന്നത് ദ ബില്ല് ഈസ് പേയബിൾ അറ്റ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് കേട്ടോ അപ്പം സവിതയാണ് ഫ്രം ഹും റിസീവ്ഡ് നെയിം ഓഫ് എക്സെപ്റ്റ് സവിത ജനുവരി പത്താണ് രണ്ട് മാസമാണ് ടേം പറയുന്നത് അപ്പോൾ ജനുവരി പത്തും ത്രീ എക്സ്ട്രാ ഡേയ്സും വരും അപ്പോൾ ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് അപ്പോൾ മാർച്ച് പത്തും കഴിഞ്ഞ് ത്രീ എക്സ്ട്രാ ഡേയ്സ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അപ്പോൾ പതിമൂന്ന് ഇൻ കേസ് എന്തെങ്കിലും പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ പതിനാല് എടുക്കും ഓക്കെ അപ്പോൾ ഇവിടെ മാർച്ച് പതിമൂന്നാം തീയതി എന്തെങ്കിലും എക്സ്ട്രാ ഡേയ്സ് ഉണ്ടായിരിക്കണം അത് അല്ലെങ്കിൽ ഹോളിഡേ ആണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിരിക്കും അപ്പോൾ ആ ഡേ കാൽക്കുലേറ്റ് ചെയ്യില്ല ഓക്കെ അപ്പോൾ മാർച്ച് പതിനാലാം തീയതി ആണ് ഇവിടെ എന്തായിട്ടുള്ളത് ഇവിടെ എമൗണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ അയ്യായിരം അങ്ങനെ ഓവറോൾ കൂട്ടുമ്പോൾ എത്രയായി പതിനഞ്ചായിരമായി ഓക്കെ ഇനി ഇതിനും നമ്മൾ എന്താ ചെയ്യുന്നത് ഓരോരുത്തർക്കും ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ നോക്കൂ രാമൻസ് അക്സെപ്റ്റൻസ് ഹോം എൻറോസ്ഡ് ഇൻ ഫേവർ ഓഫ് ഹരികുമാർ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഡെപ്റ്റ് അപ്പോൾ ഇത് രണ്ടും ഫുൾ സെറ്റിൽമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഇനി ബിൽസ് പേയബിൾ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ജേർണൽ ഫോർ റെക്കോർഡിങ് ദ അക്സെപ്റ്റൻസ് ഓഫ് ബിൽ ഡ്രോൺ ബൈ ദ ക്രെഡിറ്റർ അപ്പോൾ ആർക്കാണോ അടയ്ക്കേണ്ടത് അത് നമ്മൾ അടയ്ക്കുന്നതിനെയാണ് നമ്മൾ ബിൽസ് പേയബിൾ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ അപ്പോൾ ഈ ബിൽസ് പേയബിളിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരിക സീരിയൽ നമ്പർ ഡേറ്റ് ഓഫ് ഇഷ്യൂ ടു ഹും ഗിവൻ പേഇ ആർ ആണ് ടേം ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വെയർ പേയബിൾ എമൗണ്ട് റിമാർക്ക് ഇതാണ് വരുന്നത് അപ്പോൾ ഇവിടെ എൻഡർ ദമെൻറ്റ് ബിൽസ് പേയബിൾ ആൻഡ് പോസ്റ്റ് ദമെൻറ്റ് ലെഡ്ജർ അപ്പോൾ ഇവിടെ അക്സെപ്റ്റഡ് വിവേക്സ് ബിൽ ഫോർ റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് ഡ്യൂ അറ്റ് ടു മന്ത്സ് രണ്ട് മാസം ഡ്യൂ ആയിട്ടുണ്ട് അക്സെപ്റ്റഡ് ദ ബിൽ ഡ്രോൺ ബൈ ചു ചിന്യു ഫോർ ടെൻ തൗസൻഡ് അറ്റ് ഫസ്റ്റ് മന്ത് പേയബിൾ അറ്റ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അപ്പോൾ ഇവിടെ ബിൽസ് പേയബിൾ നോക്കൂ നമ്മുടെ സീരിയൽ നമ്പർ വൺ ടു ഡേറ്റ് എന്താണ് ഏപ്രിൽ പത്തും ഏപ്രിൽ ഇരുപത്തിനാലും ആണ് പറയുന്നത് ടുഹും ഗീവൺ ആരാണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ ഗിവൺ ചെയ്ത വിവേകിനും രണ്ടാമത്തേന് ചി ചിന്നുവിനും പേ ആരാണ് അവർ തന്നെയാണ് പേ വിവേകും ചിന്നുവും തന്നെയാണ് ടൈം ഓഫ് മന്ത് വന്നിട്ട് ആദ്യത്തത് ടു മന്ത്സും രണ്ടാമത്തത് വൺ മന്തും അപ്പോൾ ടു മന്ത് ഏപ്രിൽ കഴിഞ്ഞ് രണ്ട് മാസം ഏപ്രിൽ മെയ് ജൂൺ അപ്പോൾ മെയ് ജൂൺ ഏപ്രിൽ പത്തായിരിക്കും അപ്പോൾ ഏപ്രിൽ പത്ത് മെയ് പത്ത് ജൂൺ പത്ത് ജൂൺ പത്തും ത്രീ എക്സ്ട്രാ ഡേയ്സ് പതിമൂന്ന് ജൂൺ പതിമൂന്ന് ഓക്കെ അപ്പോൾ വേർ പേയബിൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എവിടെയാണ് പേ പേ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ പേര് മെൻഷൻ ചെയ്യണം രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നോക്കൂ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇരുപതിനായിരം അപ്പോൾ ഇവിടെ ഏപ്രിൽ ഇരുപത്തിനാലാണ് രണ്ടാമത്തെ വൺ മന്ത് ആണ് അപ്പം മെയ് ഇരുപത്തി നാലും ത്രീ എക്സ്ട്രാ ഡേയ്സ് ഇരുപത്തി ഏഴും കേട്ടോ അങ്ങനെ മുപ്പതിനായിരം ഇനി അതിൻ്റെ ലെഡ്ജർ ഇത്രയേ ഉള്ളൂ എന്തെന്ന് നമ്മുടെ ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും കേട്ടോ അപ്പോൾ ഇവിടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഡേറ്റിൻ്റെ ത്രീ എക്സ്ട്രാ ഡേയ്സ് വരും ഗ്രേസ് ഡേയ്സ് എന്നാണ് അതിന് പറയുക കേട്ടോ ഇനി ജേണൽ പ്രോപ്പർ എ ബുക്ക് മെയിൻറ്റെയിൻ ടു റെക്കോർഡ് ട്രാൻസാക്ഷൻ വിഷ് ഡു നോട്ട് ഫൈൻഡ് പ്ലേസ് ഇൻ സ്പെഷ്യൽ ജേണലിസ്റ്റ് ഓൺ എ ജേണൽ പ്രോപ്പർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജേണൽ ജേണലിൻ്റെ സെയിം തന്നെയാണ് ദ ഫോ ഓപ്പണിങ് എൻട്രി അഡ്ജസ്റ്റിംഗ് എൻട്രി റട്ടിഫിക്കേഷൻ എൻട്രി ട്രാൻസ്ഫറിംഗ് എൻട്രി അതർ എൻട്രീസ് ഇവിടെ ഒരു പ്രോബ്ലം നോക്കൂ റെക്കോർഡ് ഓഫ് ഓൺലൈൻ ട്രാൻസാക്ഷൻ ദ ജേണൽ പ്രോപ്പർ ഓഫ് എം എസ് നിഷാന്ത് എലക്ട്രോണിക്സ് പർച്ചേസ് ഫർണീച്ചർ ഫ്രം എം എസ് ഫർണിച്ചർ ഹൗസ് ഫോർ ത്രീ തൗ സിക്സ് തൗസൻഡ് അപ്പോൾ എന്താണ് പറയുന്നത് പർച്ചേസ് ഫർണീച്ചർ ഫ്രം ഫർണിച്ചർ ഹൗസ് ഫർണിച്ചർ വാങ്ങിയില്ലേ അപ്പോൾ സ്ഥാപനത്തിലേക്ക് എന്താ വന്ന ഫർണിച്ചർ വന്നു അപ്പോൾ ഫർണീച്ചർ എവിടെന്ന എം എസ് ഫർണിച്ചർ ഹൗസ് എന്നാണ് വന്നത് അപ്പോൾ അതിന് ജേണൽ എൻട്രി കേട്ടോ അങ്ങനെ ഓരോ ട്രാൻസാക്ഷനും എന്താണ് എന്താണ് വന്നത് എ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് എന്താണ് വന്നതെന്നുള്ളത് ഡെബിറ്റും എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് ക്രെഡിറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ജേണൽ ആണ് ജസ്റ്റ് നിങ്ങളെ നോക്കിയാൽ മതിയാ മനസ്സിലാകൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ ഇത് പർച്ചേസ് പർച്ചേസ് റിട്ടേൺ സെയിൽസ് സെയിൽസ് റിട്ടേൺ ഉണ്ടാവും പിന്നെ വേറെ ചിലപ്പോൾ ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും ഇതിലുണ്ടായിരിക്കും ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കും അത് ചോദിക്കുക അപ്പോൾ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് തിയറി എഴുതാനും പറ്റും ഓക്കെ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് ടിൽ ദെൻ ബ ബൈ സി യു ടേക്ക് കെയർ